ദിലീപ് കൈമാറാൻ വിസമ്മതിക്കുന്ന ഫോണിൽ മാഡം ഉണ്ടെന്നും ആ മാഡം ആരാണെന്നതിൻ്റെ ഉത്തരം തേടി അലഞ്ഞു നടക്കുകയാണ് ക്രൈംബ്രാഞ്ച്. ഫോണിൽ മാഡവുമായിട്ടുള്ള സംഭാഷണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി നൽകിയ വിവരം. കഴിഞ്ഞ ദിവസം ജയിലിൽ വെച്ച് ചോദ്യം ചെയ്തപ്പോഴായിരുന്നു സുനി ഇക്കാര്യം വെളിപ്പെടുത്തിയതത്രേ. അങ്ങനെ മാഡത്തെക്കുറിച്ച് വ്യക്തമായി അറിയാമെങ്കിൽ പൾസർ സുനിക്ക് ആ പേരെങ്ങും തുറന്നു പറഞ്ഞാൽ പോരെ, പോലീസിനെ ഓട്ടം ചുറ്റിക്കണം. ഒരു സ്ത്രീയാണ് കേസിൽ ശിക്ഷ അനുഭവിക്കേണ്ടിയിരുന്നതെന്ന് നടൻ ദിലീപ് സംസാരിക്കുന്നത് കേട്ടുവെന്നാണ് ബാലേന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തൽ. അത് മാഡമാണെന്നാണ് ക്രൈംബ്രാഞ്ചിൻ്റെ കണക്കൂട്ടൽ. ദിലീപ് സുഹൃത്ത് ബൈജുവിനോട് സത്യത്തിൽ ഞാൻ ശിക്ഷ അനുഭവിക്കേണ്ടതല്ല എന്നും ഒരു പെണ്ണ് അനുഭവിക്കേണ്ടതാണ് എന്നും അവരെ രക്ഷിച്ചു കൊണ്ടുപോയി ഞാൻ ശിക്ഷിക്കപ്പെട്ടു എന്നും പറയുന്നത് കേട്ടുവെന്നാണ് ബാലേന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തൽ. ഈ സംഭാഷണം ബാലേന്ദ്രകുമാർ തന്നെ റെക്കോർഡ് ചെയ്തു അത്രേ. മാഡം സിനിമാ മേഖലയിൽ നിന്നുള്ളയാളാണെന്നാണ് പ്രതി പൾസർ സുനി ആദ്യം വെളിപ്പെടുത്തിയിരുന്നത്. എന്നാൽ കേസിൽ മാഡത്തിന് വലിയ പങ്കില്ല എന്നായിരുന്നു സുനി പിന്നീട് പറഞ്ഞത്. ഇതോടെ മാഡത്തെക്കുറിച്ചുള്ള ചർച്ചകൾ അന്ന് അവസാനിച്ചിരുന്നു. പിന്നാലെ അന്വേഷണവും നിലച്ചിരുന്നു. ഇതിനിടെയാണ് ഫോണിൽ മാഡമുണ്ടെന്ന നിർണായക സൂചന വരുന്നത്. ഇവരെ രക്ഷിക്കാനാണോ ദിലീപ് ഫോൺ കൈമാറാത്തതെന്നാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ സംശയിക്കുന്നത്. ഫോണിൽ മുൻ ഭാര്യ മഞ്ജു വാര്യർ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളുമായുള്ള സ്വകാര്യ സംഭാഷണമാണെന്നാണ് ദിലീപ് കോടതിയിൽ വെളിപ്പെടുത്തിയത്. ഇക്കാര്യങ്ങളും ക്രൈംബ്രാഞ്ചിന് സ്ഥിരീകരിക്കണം. ദിലീപിന് വൈകാരിക അടുപ്പമുള്ളയാളാണ് മാഡമെന്നും അതാണ് അവരെ രക്ഷിക്കാൻ ഈ സന്ദർഭത്തിലും ദിലീപ് ശ്രമിക്കുന്നതെന്നുമാണ് ക്രൈംബ്രാഞ്ചിൻ്റെ കണക്കുകൂട്ടൽ. ഫോണിലെ ചില കാര്യങ്ങൾ ദിലീപിൻ്റെ അഭിഭാഷകൻ ഇന്നലെ ഹൈക്കോടതിക്ക് കൈമാറിയിട്ടുണ്ട്. 7 ഫോണുകൾ കൈമാറണമെന്നാണ് ക്രൈംബ്രാഞ്ച് നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇതിൽ ഒരു ഫോണിനെക്കുറിച്ച് തനിക്കറിയില്ലെന്ന് ദിലീപ് കോടതിയിൽ പറഞ്ഞു. തുടർന്നാണ് 6 ഫോണുകൾ മുദ്രവെച്ച കവറിൽ ഹാജരാക്കാൻ ഉത്തരവിട്ടത്. 3 ഫോണുകൾ മാത്രമേ കൈവശമുള്ളൂവെന്നും 4 ഫോണിനെക്കുറിച്ച് അറിയില്ലെന്നുമാണ് ദിലീപിൻ്റെ നിലപാട്. ഡിജിറ്റൽ തെളിവുകൾ നടൻ മനഃപൂർവ്വം മറച്ചുവെക്കുന്നുവെന്ന പ്രോസിക്യൂഷൻ്റെ വാദമാണ് കോടതി അംഗീകരിച്ചത്. അതേസമയം VIP ആരെന്നതും വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഇയാളെപ്പറ്റി ചില സൂചനകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം. ശരത്താണ് VIP എന്നും പറഞ്ഞ് ചില്ലറ കോലാഹലങ്ങളല്ല ഉണ്ടാക്കിയത്. ഇപ്പോൾ ശരത്തല്ല VIP എന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ട്. കേസിൽ നേരിട്ട് പങ്കുണ്ടെന്ന് പറയുന്ന വ്യക്തിയും പോലീസ് ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയ കേസിലെ പ്രതിയുമാണ് VIP. ഈ VIP യെ കണ്ടെത്താനുള്ള ശബ്ദ സാമ്പിൾ പരിശോധന പുരോഗമിക്കുകയാണ്. നിലവിൽ കോട്ടയം സ്വദേശിയായ ആളാണെന്നാണ് സംശയിക്കുന്നത്. സംശയിക്കുന്നവരുടെ ചിത്രങ്ങൾ കാണിച്ചപ്പോൾ ഇയാളെ ബാലേന്ദ്രകുമാർ തിരിച്ചറിഞ്ഞതായാണ് വിവരം. എന്നാൽ ഒറ്റത്തവണ കണ്ടിട്ടുള്ളയാളുടെ മുഖം അത്ര പരിചിതമില്ലെന്നാണ് ബാലേന്ദ്രകുമാർ പറയുന്നത്. ശബ്ദ സാമ്പിൾ വെച്ച് ഉറപ്പിക്കാനാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ ബാലേന്ദ്രകുമാർ പറയുന്നത് ഉടായിപ്പാണെന്ന് മനസ്സിലാക്കിക്കൂടെ? ഇയാളുടെ വാക്ക് കേട്ട് കാളവറ്റെന്ന് കേട്ട് കയറെടുക്കുന്ന രീതി പോലീസ് ഉപേക്ഷിക്കണം. ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴാണ് ദിലീപിനെ മനഃപൂർവ്വം കേസിൽ കുരുക്കാനാണ് ശ്രമിക്കുന്നതെന്ന് തോന്നിപ്പോകുന്നത്.